റമദാൻ ആയാൽ പോലും നമ്മൾ അതിന് പ്രാധാന്യം കൊടുക്കില്ല. റമദാനിൽ ഏറ്റവും പ്രധാനപ്പെട്ട പഴയത് ഈത്തപ്പഴാണ്. നമ്മൾ വാങ്ങൽ ബത്തക്ക, നമ്മൾ വാങ്ങൽ പൈനാപ്പിൾ, നമ്മൾ വാങ്ങൽ മുന്തിരി, ഇതൊന്നും റമദാനായിട്ട് ബന്ധമില്ലാത്തതാണ്, റമദാനിൽ തീരെ കൊള്ളാത്തതാണ്. കച്ചവടക്കാർക്കൊക്കെ ദേഷ്യം പിടിക്കുമെന്നറിയില്ല, ആകെ നാല് ബത്തക്ക ചെലവാകുന്ന സമയമാണത്. നോമ്പുരിക്കണ സമയത്ത് വേണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പിന്നെപ്പളം കഴിച്ചോളി. റമദാൻ എന്ന് പറഞ്ഞാൽ കുറെ ഫ്രൂട്ട്സ് ഒന്ന് ശരിയെന്ന് നന്നാക്കേണ്ട സമയമല്ല. നമ്മളെന്താ ശരിയും ക്ഷീണിച്ചെന്താ ഇത്തിരി കൊഴുപ്പ് അങ്ങോട്ട് പോട്ടെ, കാവിളൊക്കെ കുറച്ച് ഒട്ടട്ടെ, എന്താ അതിനെ കൊണ്ട് വരാനുള്ളത്? പഴം തിന്നുമ്പോൾ പറഞ്ഞു നോമ്പൊക്കെയല്ലേ, ക്ഷീണം വരാതിരിക്കാൻ പഴങ്ങൾ നല്ലതാണ്. എന്താ ക്ഷീണം വന്നാല്, എന്താ ക്ഷീണം വന്നാല്? അങ്ങനെയാണെങ്കിൽ റമദാന്റെ പകലിലല്ലേ ക്ഷീണം വരേണ്ടത്? എന്താ പകലിൽ ക്ഷീണമില്ലാത്തത്? എന്താ ക്ഷീണമില്ലാത്തത്? ഗൾഫിലൊക്കെ സഹോദരന്മാർ ജോലി ചെയ്യുന്നുണ്ടല്ലോ, റമദാനിൽ ക്ഷീണമുണ്ട് അവർക്ക്. എൻ്റെ ഒക്കെ നാട്ടിലെ ചില വമ്പന്മാർ പറയും നോമ്പ് കുറിച്ച വല്ലാത്ത ക്ഷീണമാണെന്ന്. പകല് നല്ല റാഹത്താണ്, അതിൽ നിന്ന് മനസ്സിലായിക്കോണം ശരീരത്തിൻ്റെ താല്പര്യം എന്താണ്. വയറ് നിറയെ തിന്നുന്നവർ അതിൽ നിന്ന് മനസ്സിലായിക്കോണം ശരീരത്തിൻ്റെ താല്പര്യം എന്താണ്. റമദാന്റെ പകല് നല്ല റാഹത്താണ്, നോമ്പ് മുറിച്ചാൽ ആ ക്ഷീണം. അപ്പൊ റമദാൻ ഷെരീഫിൽ നാം പഴങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ പ്രത്യേകിച്ചും ഈത്തപ്പഴം തിരഞ്ഞെടുക്കുക, മറ്റുള്ളതിനൊന്നും വലിയ ചാൻസ് ഇല്ല. കൂട്ടത്തിൽ ഞാൻ പറയട്ടെ, നോമ്പ് മുറിക്കണ നേരത്ത് ദയവേ നിങ്ങൾ പൈനാപ്പിൾ കഴിക്കരുത്, ദയവ് ചെയ്ത് നിങ്ങൾ ബത്തക്ക കഴിക്കരുത്, ദയവ് ചെയ്ത് നിങ്ങൾ ചെറുനാരങ്ങ പിഴിഞ്ഞ വെള്ളം കുടിക്കരുത്. ഭക്ഷണത്തോട് ആർത്തി കൂട്ടും, എത്ര തിന്നാലും മതിയാവില്ല. കുറേ തിന്നണം എന്ന് തോന്നും. റമദാൻ എന്ന് പറഞ്ഞ എന്താണ്? പകല് മുഴുപ്പട്ടിണിയും രാത്രി അരപ്പട്ടിണിയും കിടക്കേണ്ട മാസം. ഷെയ്ത്താനെ പിടിച്ച് കെട്ടിയിട്ടു എന്ന് പറഞ്ഞ ഒരർത്ഥം എന്താ? കുറെ അർത്ഥമുണ്ട്. ഒരർത്ഥം എന്താ? ഷെയ്ത്താന് രക്തത്തിൽ ഇടപെടാൻ ചാൻസ് ഇല്ലാണ്ടായി. ഷെയ്ത്താൻ എങ്ങനെ രക്തത്തിൽ ഇടപെടുന്നത്? ഭക്ഷണത്തിലൂടെ. അപ്പൊ ഭക്ഷണം കുറച്ചു, ഷെയ്ത്താൻ ഇടപെടാൻ ചാൻസ് ഇല്ലാണ്ടായി. അതിന് പകരം വീട്ടുന്ന രൂപത്തിൽ മകരിഭാഗം കൊടുക്കണ സമയം മുതലും അത്താഴത്തിന് ആ സുബിഹുഭാഗം കൊടുക്കണ സമയം വരെ തിന്നാന്ന് പറഞ്ഞാൽ എന്താ കാട്ടുക? ചിലയാളെ നടക്കുമ്പോൾ വരെ എടുത്ത് തിന്നു. ഒരു എന്തൊരു ഒരു അവസ്ഥയാണ്, അതൊരു മാനസിക രോഗമാണ്. നടക്കുമ്പോ എടുത്തു തിന്നാ, നിന്നിട്ട് തന്നെ തിന്നാൻ അനുവാദമില്ല ഇസ്ലാമിൽ. നിന്നിട്ട് വെള്ളം കൊടുക്കാൻ അനുവാദമില്ല ഇസ്ലാമിൽ. ഇരിക്കണം, അതിന്റെ ഒരു ആദാബ്. ആദാബുൽ അക്കൽ, ഭക്ഷണത്തിന്റെ മര്യാദ പറയണതിൽ വളരെ പ്രധാനമാണ്. ഇരുന്ന് കുടിക്ക, ഇരുന്ന് തിന്ന എന്ന് പറയണേർത്ത് ചില ആളുടെ നടന്നിട്ടും തിന്നും, ചിലപ്പോ ഓടിയിട്ടും തിന്നും. വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണത്. അപ്പൊ റമദാൻ ആയതുകൊണ്ട് പ്രത്യേകിച്ച് ഞാൻ പറയട്ടെ, വിശപ്പ് കൂടാൻ സാധ്യതയുള്ള നിങ്ങൾ ഉപേക്ഷിക്കണം. അള്ളാഹു നിങ്ങൾക്കൊരു തോഫീക്ക് നൽകട്ടെ. കച്ചവടക്കാരിപ്പോ എന്ത് വിചാരിച്ചാലും കാര്യമൊന്നുമില്ല. നമ്മളിപ്പോ സമുദായത്തിന്റെ കാര്യം നോക്കാന്നല്ലാണ്ട്, ഉമ്മത്തിന്റെ ഇബാദത്ത് നന്നാക്കാന്നല്ലാണ്ട്, അഥവാ നിങ്ങൾ ബത്തക്ക പോലത്തെ വസ്തു വാങ്ങി, പൈനാപ്പിൾ പോലത്തെ വസ്തു വാങ്ങി തറാവീഹിന്റെ മുമ്പ് കഴിച്ചോളി. ചെറുനാരൊക്കെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ചെറുനാരങ്ങൊക്കെ പിഴിഞ്ഞ വെള്ളമൊക്കെ കുടിച്ച് തറാവീഹ് നിസ്കരിക്കാൻ പോയാൽ നല്ല ഉന്മേഷത്തോടെ നിസ്കരിക്കാം, അത് നല്ലതാണ്. ചെറുനാരങ്ങ പിഴിഞ്ഞ വെള്ളത്തിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഹാർട്ടിനെ നന്നാക്കും, ലങ്സിനെ നന്നാക്കും, ശ്വാസനാളിയിലെ കഫത്തെ നീങ്ങിത്തരും, നീക്കിത്തരും, ഉന്മേഷം ഉണ്ടാക്കിത്തരും. ഒരുപാട് ഗുണമുണ്ട് ചെറുനാരങ്ങ ചേർത്ത വെള്ളത്തിൽ, സംശയമൊന്നുമില്ല. നോമ്പ് മുറിക്കുന്ന നേരത്താണ് കുടിക്കണമെങ്കിൽ അൾസർ പോലത്തെ രോഗം വരാനും സാധ്യതയുണ്ട്. അങ്ങനെ ഒരു ശീലം നമുക്ക് പതിവായി ഉണ്ടെങ്കിൽ ഈ വർഷം ഇൻഷാ അല്ലാ വേണ്ടാന്ന് വെക്കണം, അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അതുപോലെ നോമ്പ് മുറിക്കണ നേരത്ത് പൈനാപ്പിൾ കഴിക്കരുത്, ബത്തക്ക കഴിക്കരുത്, പുളിയുള്ള ഓറഞ്ച് കഴിക്കരുത്. നിങ്ങൾ എന്താക്കുക? ഈത്തപ്പഴം വെള്ളം, ഈത്തപ്പഴം വെള്ളം അതിൽ പിടിക്കുക, അതാണ് സുന്നത്ത്. ഫർളാക്കപ്പെട്ട ഒരു ഇബാദത്ത് സുന്നത്ത് കൊണ്ട് പൂർത്തീകരിക്കുക, അള്ളാഹു തൗഫീക്കട്ടെ. അതിൽ ശരീരത്തിന് അപകടം വരുന്നതോ വിശപ്പിനെ കൂട്ടുന്നതോ ഞാൻ ഉപയോഗിക്കില്ല എന്ന് തീരുമാനിക്കുന്ന ബുദ്ധിയും പക്വതയും നമ്മൾ പ്രകടിപ്പിക്കണം, അള്ളാഹു തൗഫീക്കട്ടെ. നിങ്ങൾ പിന്നെപ്പോഴേലും കഴിച്ചോളി, വിഷയമല്ല.